Hi, Sahadev Mashane. Geometrical patterns in the Nuti and Bathi and Chama the episode like a Lavaku Sagadam. Karina rend episode girl. Kozhikode KSOM Kerala School of Mathematics in Nadana. Kutikal High School Kutikal Kulu vacation camp in the Del Nadana Silpishale Bandapatagari. അപ്പോൾ ഇത്തവണയും നമ്മൾ A4 പേപ്പറിൽ തന്നെയാണ് ചിത്രം നിർമ്മിക്കുന്നത്. അപ്പോൾ A4 പേപ്പറിൽ നമ്മൾ വരയ്ക്കുന്ന എല്ലാ ചിത്രങ്ങളും ചാർട്ട് പേപ്പറിൽ നിങ്ങൾക്ക് അളവ് ഇരട്ടിയാക്കിക്കൊണ്ട് വരച്ചെടുക്കാം. അപ്പോൾ 1 സെൻറ്റിമീറ്ററിന് പകരം 2 സെൻറ്റിമീറ്റർ എന്നുള്ള ആ 1:2 എന്നുള്ള അംശബന്ധത്തിൽ ആ റേഷ്യോയിൽ വലുതാക്കി എടുക്കാം. A4 പേപ്പറിൽ തന്നെയാണ് ചെയ്യുന്നത്. A4 പേപ്പറിൻ്റെ മധ്യബിന്ദു കണ്ടതിന് ശേഷം വീതിയുടെ ഭാഗത്ത് കൃത്യം മധ്യഭാഗത്ത് നമുക്കൊരു വര വരക്കേണ്ടതുണ്ട്. 6+6 12 സെൻറ്റിമീറ്ററാണ് വരക്കേണ്ടത്. ഇതാ മധ്യബിന്ദു വരെ 6, അവിടെ നിന്ന് അങ്ങോട്ടും 6. ആ വര ആ രൂപത്തിൽ തന്നെ വരച്ചാൽ നമുക്ക് കൃത്യമായി ചിത്രം നല്ല രൂപത്തിൽ തന്നെ A4 പേപ്പറിൽ ഇല്ലെങ്കിൽ തിരിഞ്ഞു പോകും. നമ്മളിപ്പോൾ ചെയ്യുന്നത് മധ്യബിന്ദു അടയാളപ്പെടുത്തിക്കൊണ്ട് 60, 120 0, 180 നമ്മൾ ആ വരയിലുണ്ടല്ലോ. ഇവിടെയും ആ ഏങ്കിളിലൂടെ 6 സെൻറ്റിമീറ്ററാണ് മധ്യബിന്ദുവിൽ വെച്ച്. അപ്പോൾ 0 മുതൽ 6 വരെ, 6 മുതൽ 12 വരെ. അപ്പോൾ 6+6 12 സെൻറ്റിമീറ്ററാണ് അതിൻ്റെ ലെങ്ത്. ഇവിടെയും അങ്ങനെ തന്നെയാണ്, മധ്യബിന്ദുവിൽ 6 സെൻറ്റിമീറ്ററാണ് വെച്ചത്. അപ്പോൾ 0+6, അതുപോലെ 6 വീണ്ടും 6+6 12. ഇനി വീണ്ടും അതേ റേഡിയസ്, അതായത് 6 സെൻറ്റിമീറ്റർ റേഡിയസ് തന്നെയാണ് എടുക്കുന്നത്. കാരണം ആ ഒരു വരയുടെ ലെങ്ത് 6 ആണല്ലോ. എന്നിട്ട് ആർക്ക് വീശുകയാണ്, രണ്ടറ്റങ്ങളിൽ നിന്നും പുറത്തേക്ക് ചാപം വീശി മുറിക്കുകയാണ്. ഇത് സ്റ്റാർ ഉണ്ടാക്കുന്ന രൂപത്തിൽ നമ്മൾ പലപ്പോഴും കാണിച്ചതാണ്. ക്ലാസ്സിൽ സമഭുജ ത്രികോണങ്ങളൊക്കെ നിർമ്മിക്കാൻ ഈ രൂപത്തിലാണ് ചെയ്യുന്നത്. അപ്പോൾ രണ്ട് അറ്റത്തു നിന്നും ചാപം വീശി മുറിക്കുകയാണ്. അപ്പോൾ സ്കെയിൽ വെച്ച് നോക്കിയാൽ ആ ആ പോയിൻറ്റിലേക്കുള്ള അകലം കൃത്യം 6 സെൻറ്റിമീറ്റർ തന്നെയായിരിക്കും. ഇവിടെ പക്ഷേ 6 അല്ല, അവിടെ നിന്ന് 6+6+6 18 സെൻറ്റിമീറ്റർ നീളത്തിൽ വരക്കുകയാണ്. അപ്പോൾ ആർക്ക് വീശിയെടുക്കുന്ന പുറത്തേക്കുള്ള പോയിൻ്റ് 6 ആണ്. ആ ട്രയാങ്കിൾ ആയിത്തീരുമ്പോൾ വീണ്ടും 6, പുറത്തേക്കും 6. അപ്പോൾ 6+6+6 18 സെൻറ്റിമീറ്റർ ലെങ്ത്തിൽ നീളത്തിൽ വരയ്ക്കുകയാണ്. അങ്ങനെ വരയ്ക്കുമ്പോൾ ഉള്ളിൽ ഒരു ഹെക്സഗണും അതുപോലെ പുറത്ത് സ്റ്റാറും ആവുന്ന രൂപത്തിലാണ് കിട്ടുക. ആ സമയത്ത് ഉള്ളിലുള്ള ഹെക്സഗൺ അത് 6 സമഭുജ ത്രികോണ ഈക്വിലേറ്റർ ട്രയാങ്കിളായി മാറിയിട്ടുണ്ടാകും. അപ്പോൾ മൊത്തം ട്രയാങ്കിളുടെ എണ്ണം 12 ആയിരിക്കും, പുറത്ത് 6, ഉള്ളിലും 6. ഇനി നോക്ക് ചെയ്യുന്നത്, 0 ഒരറ്റത്ത് വെച്ചതിന് ശേഷം 6 ആണ് മറ്റേ ഭാഗത്ത് ഉണ്ടാവുക. അപ്പോൾ 1, 2, 3, 4, 5 5 പോയിൻ്റ്, ഓരോ സെൻറ്റിമീറ്റർ ഇടവിട്ടിട്ടുള്ള 5 പോയിൻ്റ്. അപ്പോൾ 0 ഉം 6 ഉം അവിടെയുണ്ട്. നമ്മൾ ചെയ്യേണ്ടത് 1, 2, 3, 4, 5 5 പോയിൻ്റുകളാണ്. അപ്പോൾ പെൻസിൽ കൊണ്ട് ആദ്യം ലൈറ്റായിട്ട് വരച്ചതിന് ശേഷം അതിന് ആ വരകളിൽ പോയിൻ്റ് ഇടാൻ സൗകര്യമായിരിക്കും. ആദ്യം തന്നെ ഡാർക്കായി വരക്കാൻ പാടില്ല. ഞാൻ ആദ്യം ബേസ് വരച്ചത് പെൻസിൽ കൊണ്ടാണ്. ഈ ബിന്ദുക്കൾ അടയാളപ്പെടുന്നത് CD മാർക്കർ കൊണ്ടാണ്. അപ്പോൾ വളരെ വ്യക്തമായി തന്നെ നമുക്ക് കാണും എല്ലാ വരകളിലും ഈ രൂപത്തിൽ 1 സെൻറ്റിമീറ്റർ ഓരോ സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തുക. അതിനുശേഷം ഒരു സൈഡിന് സമാന്തരമായി വരച്ചു പോവുകയാണ്. ആനുപാതികമായി പുറത്തേക്ക് പോകുമ്പോൾ ചെറുതായി ചെറുതായി വരുന്നത് നിങ്ങൾ കാണുന്നുണ്ടാകും. യെസ്, ഇനി അത് തിരിച്ചും വരക്കേണ്ടതുണ്ട്. 1-1, 2-2, അങ്ങനെ ട്രയാങ്കിൾ തന്നെയാണ് വരക്കുന്നത്. താഴേക്ക് എത്തുമ്പോൾ ചെറുതായി ചെറുതായി പോകുന്നത് കാണാം. അപ്പോൾ ഇങ്ങനെ വരക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് എല്ലാം റോംബസാണ്. ഇനി ഒന്നുകൂടെ തിരിച്ച് വരക്കുമ്പോഴാണ് ഒരു റോംബസ് 2 ത്രികോണങ്ങളായി മാറും. അതും ഈക്വലേറ്റർ ട്രയാങ്കിൾസായി മാറുന്ന കാണുന്നുണ്ടാവും.
കൃത്യമായിട്ട് ആ പോയിൻ്റുകൾ അകലം പാലിച്ചുകൊണ്ട് തന്നെ വരച്ചെടുത്താൽ നമുക്ക് കൃത്യയോടെ തന്നെ കിട്ടും. ഇതാ ഈ രൂപത്തിൽ പുറത്തുള്ള 6 ത്രികോണങ്ങളിലും വരക്കേണ്ടതുണ്ട്. അപ്പോൾ ആ സ്റ്റാറിൻ്റെ പുറത്തുള്ള 6 ത്രികോണങ്ങളും ഈ രൂപത്തിൽ ആണ് ചെയ്യേണ്ടത്. ആ സൈഡിന് പാരലലായിട്ടുള്ള ലൈനാണ്. യെസ്, പുറത്തുള്ളതെല്ലാം ചെയ്തെടുത്താൽ ഇങ്ങനെയാണ് ഉണ്ടാകുക. ഇനി ഉള്ളിൽ ആ ഹെക്സഗണൽ ഈ രൂപത്തിലാണ് ചെയ്യുന്നത്. ട്രയാങ്കിളാക്കി മുറിക്കുന്നില്ല, അത് വേറെ തരത്തിലാണ് കട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഹെക്സഗണിൻ്റെ രൂപത്തിൽ തന്നെ വരച്ചെടുക്കുകയാണ്. ഒന്നാമത്തെ പോയിൻ്റ് മുതൽ ഒന്നാമത്തെ പോയിൻ്റ് വരെ, 2 മുതൽ 2 വരെ, 3 മുതൽ 3 വരെ. അപ്പോൾ ഒരു ചിലന്തി വല പോലെയാണ് നമുക്ക് കിട്ടുക. അടുത്തത്, അപ്പോൾ അങ്ങനെ 6 ഭാഗത്തും വരച്ചെടുക്കേണ്ടതാണ്. യെസ്, അതോടുകൂടി ആ വരയോടുകൂടിയെല്ലാം ഹെക്സഗണാകുകയാണ്. ഷഡ്ഭുജം, സമ ഷഡ്ഭുജങ്ങളാണ് എല്ലാം വരുന്നത്. നമ്മൾ ആദ്യം പെൻസിൽ കൊണ്ട് വരച്ച ആ ഭാഗം വീണ്ടും ബ്ലാക്ക് CD മാർക്കർ കൊണ്ട് ഒന്ന് ഡാർക്കാക്കി വരക്കുമ്പോൾ ആ നമ്മൾ വരച്ച ത്രികോണങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് നല്ല രസത്തിൽ തന്നെ കാണാൻ പറ്റും. അപ്പോൾ മിക്കവാറും ചെയ്യേണ്ടത്, നിങ്ങൾ ചെയ്യേണ്ടത്, പെൻസിൽ കൊണ്ട് ആദ്യം വരച്ചിട്ടുണ്ടെങ്കിൽ ആ പെൻസിലിൻ്റെ വരയുടെ മേലെ കൂടെ ബ്ലാക്ക് CD മാർക്കർ കൊണ്ട് വരക്കണം. എങ്കിലേ ചിത്രത്തിനൊരു തെളിമ, നല്ലൊരു കളറൊക്കെ കൊടുത്താൽ നല്ല രസം ഉണ്ടാകും. ഇതാ ഇതിൻ്റെ ആ ട്രയാങ്കിളിൻ്റെ പുറം ഭാഗത്ത് മാത്രം ബ്ലാക്ക് കൊടുക്കുകയാണ്. അപ്പോൾ കളർ കൊടുക്കാൻ ഇത്തവണ സ്കെച്ച് പെന്നാണ് ഉപയോഗിച്ചത്. കാരണം കളങ്ങളുടെ എണ്ണം ചെറുതായത്, കളകളുടെ വലുപ്പം ചെറുതായതുകൊണ്ട് എണ്ണം കൂടുതലും വലുപ്പം കുറവുമാണ്. രണ്ടാമത്തെ റോയിൽ വരുന്നത് ബ്രൗണാണ്, ബ്ലാക്ക് ബ്രൗൺ. അപ്പോൾ അവിടെ അറ്റത്തുനിന്നും ഉള്ളിലേക്ക് വരുന്തോറും ചെറുതായി ചെറുതായി ഉള്ളിലേക്ക് വരുന്നതായിട്ട് കാണാം. ഈ രൂപത്തിൽ ചെയ്തെടുക്കുക. ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ മറ്റ് ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുകയും വേണം. നന്നായി തന്നെ വരക്കുക.